സംസാരിക്കുന്ന പുത്തൻവാദികൾക്ക് വടി കൊടുക്കുന്നവരില്ലേ? അവരെ ഹിദായത്തിന്റെ വഴിയിലേക്ക് നയിക്കട്ടെ. ഓ സുഹൃത്തുക്കളെ, ആയാലും നിങ്ങൾ അവരെ ബാധ്യത നിർവഹിക്കണം. അതേ സുന്നത്തിന്റെ അതീത പറയണം, ഔലിയാക്കളെ മധുര പറയണം, സാലിഹീങ്ങളെ മഹത്വം പറയണം, ഇൽമിന്റെ മഹത്വം പറയണം, ആലിമീങ്ങളെ വളർത്തിയെടുക്കണം. അൽഹംദുലില്ലാ, ഖുർആൻ മനപ്പാഠമാക്കുന്ന മക്കളെ വളർത്തുക, ഇൽമ് പഠിപ്പിച്ചുകൊണ്ട് ആലിമീങ്ങളെ വളർത്തിയെടുക്കുക. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കും നന്ദി വേണം. ഒരു പക്ഷേ നമുക്ക് ദർസ് നടത്താൻ കഴിയില്ലേ, അതുപോലെ ചിലപ്പോ ഖുത്ബോ ഓതാൻ കഴിയില്ല, നമുക്ക് മദ്രസയിൽ പഠിപ്പിക്കാൻ കഴിയില്ല. പക്ഷെ നമുക്കൊന്ന് കഴിയുമല്ലോ, ആ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു മുഅല്ലിമിന്റെ ശമ്പളം നമുക്ക് കൊടുക്കാമല്ലോ, അതുപോലെ ആ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പുസ്തകം വാങ്ങിച്ചു കൊടുക്കാമല്ലോ, ആ മദ്രസയുടെ നിർമ്മാണത്തിന് സഹായിക്കാമല്ലോ. പൊതുവെ നമുക്ക് കഴിയില്ല, പക്ഷേ ഖതീബിന് ശമ്പളം കൊടുക്കാൻ നമുക്കും ഭാഗവാക്കാകാമല്ലോ, മുദരിസിന്റെ ശമ്പളത്തിന് ഭാഗവാക്കാകാമല്ലോ, പഠിക്കുന്ന മുഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാമല്ലോ. റബ്ബ് നമുക്ക് തന്ന സമ്പത്തിന് നന്ദി വേണം. അത് ഹറാമിൽ ചെലവഴിക്കരുത്, നല്ല കാര്യങ്ങളിൽ ധാരാളം ചെലവഴിക്കണം. അങ്ങനെ സമ്പത്തിന്റെ നന്ദി അങ്ങനെയാണ്, ഇൽമിന്റെ നന്ദി ഇങ്ങനെയാണ്. അങ്ങനെ ഓരോരുത്തർക്കും റബ്ബ് കൊടുത്ത നിഅമത്തിന് നന്ദി ചെയ്യണം. നിങ്ങൾ നന്ദി ചെയ്താനി ഞാൻ വർദ്ധിപ്പിച്ചു തരുമെന്ന് അന്ന് ഖുർആനിൽ പറഞ്ഞ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം ജീവിതത്തിൽ നമ്മൾ ആ വാഗ്ദത്തം ശരിക്കും വിശ്വസിച്ചു റബ്ബ് സുബ്ഹാനഹു വ തആല ലാ യുദീഉ അജ്റ മൻ അഹ്സന അമല. ഇതുപോലെ ചോദിക്കേണ്ട ആവശ്യമില്ല, അയാളെ സമയം പോകണമല്ലേ. അപ്പൊ ആ രൂപത്തിൽ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നുണ്ട്, അത് അള്ളാഹുവിന് വേണ്ടി ചെയ്യണം. അവിടെയാണ് പവർ. മഹാന അഹമ്മദ് ബിനു അബ്ദുൽ ഹവാരി റളിയല്ലാഹു അൻഹു, മഹാനവരുടെ അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹുവിന്റെ മുരീദായിരുന്നു, ശിഷ്യനായിരുന്നു. ഉപ്പർ വന്നിട്ട് അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാൻ ില്ലാത്ത സ്ഥലത്ത് നിസ്കരിക്കുമ്പോ എനിക്ക് നല്ല മനസ്സിന് വലിയ ആഹാരം നിസ്കരിക്കും. അപ്പോ അബൂ സുലൈമാൻ മോഹൻ പറഞ്ഞു, നിങ്ങൾ ദുർബലനായ മനുഷ്യനാണ്, ആരും ഇല്ലാത്ത നിസ്കരിക്കുന്നു അവർ, നിങ്ങൾ ദുർബലനായ മനുഷ്യനാണ്. നിങ്ങളെ മനസ്സിൽ സൃഷ്ടികളിലേക്ക് ഒരു ചെറിയ ചിന്ത അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒറ്റക്ക് നിസ്കരിക്കുമ്പോ നിസ്കരിക്കുന്നതിനേക്കാൾ നല്ല അവസ്ഥ വരുന്നത്. ശരിയായ ഇഹ്ലാസുണ്ടാണല്ലോ, പരിപൂർണതയിലെത്തിയാണ്. എത്ര ആളുണ്ടായാലും ആരുമില്ലെങ്കിൽ ഒക്കെ സമമായിരിക്കണം, എല്ലാം സെയിം സെയിം ഒരുപോലെ. അതാണ് എന്നതല്ലാതെ ലക്ഷ്യമില്ല. പതിനായിരങ്ങൾ കണ്ടാൽ എന്താണ്? ആരും കണ്ടില്ലെന്നല്ലെന്താണ്? എനിക്ക് തരുന്നവൻ എന്റെ റബ്ബല്ലേ, ഞാൻ നന്ദി ചെയ്യുന്നത് എനിക്കെല്ലാം തന്ന റബ്ബിനല്ലേ. ആളുകൾ അറിഞ്ഞാൽ എന്താണ്? ഇല്ലെങ്കിൽ എന്താണ്? ും സവാ
العليم في ذكر لها